മനുഷ്യരാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ആ മനുഷ്യർ തന്നെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും. ലോക്കൽ സ്റ്റോറിയിലൂടെ സംസാരിക്കുന്നത് ഇത് ഞാൻ സൈനുലാബിദ്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഏറെ വലുതും എന്നാൽ അതിലേറെ മനോഹരവുമാണ് നമ്മുടെ പ്രകൃതി. ഭൂമിയുടെ നിലനിൽപ്പിന് മലകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത്ര തന്നെ പ്രാധാന്യം മരങ്ങൾക്കുമുണ്ട്. ആകാശമുട്ടെ ഉയർന്ന് പന്തലിച്ച് വളർന്ന് നിൽക്കുന്ന മരങ്ങൾ കാണുമ്പോൾ, വൃക്ഷങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നാം അത്ഭുതം കൂറി നിൽക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള നൂറ്റാണ്ടുകളോളം ജീവിക്കുന്ന മരങ്ങൾക്ക് ജീവൻ നൽകിയവർ നൂറ്റാണ്ടുകൾ മുമ്പേ മരണമടഞ്ഞതും ഒരു സത്യം തന്നെയാണ്. എന്നാൽ ആ തരത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു അമ്മയാണ് തിമ്മക്ക. ജന്മം കൊണ്ട് ഒരു അമ്മയാവാൻ കഴിഞ്ഞില്ലെങ്കിലും കർമ്മം കൊണ്ട് ആയിരക്കണക്കിന് സന്താനങ്ങളുടെ അമ്മയാണ് ഈ തിമ്മക്ക. ആരാണ് തിമ്മക്ക എന്ന് ചോദിച്ചാൽ ഒരു പ്രകൃതി സ്നേഹി അല്ല, പ്രകൃതിയുടെ അമ്മ എന്നതാണ് തിമ്മക്കയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക്. കാരണം കല്യാണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്കിപ്പുറവും കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാൻ കരുതുന്ന ആ സമയത്താണ് ഒരുപാട് ജീവനുകൾക്ക് തണലേകാൻ ആ ദമ്പതികൾക്ക് കഴിഞ്ഞത്. കർണാടകയിൽ ജനിച്ച ഇവരുടെ പൂർണ്ണ പേര് സാലുമാരദ തിമ്മക്ക എന്നാണ്. ആലുമാരദ തിമ്മക്ക എന്നും ഇവരെ വിളിക്കപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാൻ കരുതിയ രണ്ട് ദമ്പതികൾ തിമ്മക്കയുടെ 40-ാമത്തെ വയസ്സിൽ ആണ് ഈ ആദ്യത്തെ വൃക്ഷത്തെ നടുന്നത്. തിമ്മക്ക നട്ട ആദ്യത്തെ വൃക്ഷത്തിന് ഇപ്പോൾ 70 വയസ്സുണ്ട്. ബാംഗ്ലൂർ നഗരത്തോട് ചേർന്ന് 35 കിലോമീറ്ററുകളിലായി തണൽ വിരിച്ചിരിക്കുകയാണ് തിമ്മക്ക നട്ട വൃക്ഷത്തൈകൾ, അല്ലെങ്കിൽ തിമ്മക്കയുടെ സന്താനങ്ങൾ. 107 വയസ്സ് പിന്നിടുമ്പോൾ 8000-ത്തിലധികം വൃക്ഷത്തൈകളാണ് തിമ്മക്ക നട്ടുപിടിപ്പിച്ചത്. അടുത്തുള്ള കുളവും കിണറുമൊക്കെയാണ് ഇതിനെ പരിപാലിക്കുന്ന സമയത്ത് തിമ്മക്ക കണ്ടെത്തിയ ജലസ്രോതസ്സുകൾ. ബാംഗ്ലൂർ ദേശീയ പാതകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മനഃശാന്തിയും അതുപോലെ സമാധാനവും നൽകിക്കൊണ്ട് തിമ്മക്കയുടെ ഈ സന്താനങ്ങൾ തണൽ വിരിച്ച് നിൽക്കുമ്പോൾ തിമ്മക്കയും ഏറെ സന്തോഷത്തിലാണ്. ഈ പ്രകൃതി സ്നേഹിയുടെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ അമ്മയുടെ പേരാണ് കാലിഫോർണിയയിലെ പ്രശസ്ത പരിസ്ഥിതി സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത്. പത്മശ്രീ അടക്കമുള്ള ഒട്ടനവധി പുരസ്കാരങ്ങളും തിമ്മക്കയെ തേടിയെത്തിയിട്ടുണ്ട്. തിമ്മക്കയും സുന്ദർലാൽ ബഹുഗുണയുമൊക്കെ നമ്മോട് പറയുന്നത്, അല്ലെങ്കിൽ അവർ നൽകുന്ന പാഠം, നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി നാം അറുത്തുമാറ്റുന്ന വൃക്ഷത്തൈകൾ അവരും ഭൂമിയുടെ അവകാശികളാണ്. അവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമുക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ നാം മരങ്ങളും ചെടികളുമൊക്കെ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. കാരണം അവരെയും ജീവിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവർക്കും ഇതുപോലുള്ള ഉത്തമമായ മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നാശംസിക്കുകയാണ്.